സെപ്റ്റംബർ 25ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി കഴിയുന്ന നേരത്തെ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഒരുപക്ഷേ ദുബായ് വാർത്തയിൽ ആദ്യമായിട്ടാണ് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് വരുന്നത് അതിന് ഒരു കാരണമുണ്ട് ഈ കാരണം അറിയുമ്പോൾ നമ്മളെല്ലാവരും ഞങ്ങൾ നിൽക്കുന്ന അജ്മാൻ ജറഫ് ജറഫ് മേഖലയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എന്താണ് പറഞ്ഞത് ഏത് ബസ്സിന്റെ ഇമറേറ്റ്സ് ട്രാൻസ്പോർട്ടിന്റെ പിറകിലുള്ള ഈ സ്ഥലത്ത് നമ്മൾ ഓടിയെത്താൻ തോന്നിപ്പോകും അങ്ങനെയാണ് മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുന്നതിന്റെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിക്കേണ്ടതുണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ 3 ദിർഹത്തിന് ബിരിയാണി ഈ യുഎഇയിലുള്ള അജ്മാനിലും ഷാർജയിലും ദുബായിലും ഒക്കെയുള്ള സോനാപൂരും ഒക്കെയുള്ള സാധാരണ തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള മഹാത്ഭുതം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കിച്ചനും ഷോപ്പും ഇതാ ഇവിടെ നമുക്ക് അകത്തോട്ട് വരാം വരൂ ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകാം ഇവിടെ ഏത് സമയം വന്നാലും 3 ദിർഹത്തിൻ്റെ ഫുഡ് അങ്ങ് കിട്ടും ഇത് എത്രയോ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് അകത്തോട്ട് നമുക്കൊന്ന് കയറിയാൽ ഫുഡ് ATM എന്നാണ് ഇതിൻ്റെ പേര് ഫുഡ് ATM ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി സമയമൊന്നും പ്രശ്നമല്ല എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ഫുഡാണ് ഇവിടെ നിന്ന് ലേബർമാർക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊന്ന് പൊളിച്ചു നോക്കിക്കോട്ടെ അതാ ചൂട് കാരണം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് 17 പേർ അടുക്കളയിലും പുറത്തുമായിട്ട് ഇതാ നോക്കും ഇതെന്താണ് ബിരിയാണിയാണോ ബിരിയാണി ഇത് ചിക്കൻ ബിരിയാണിയാണ് ഈ 3 ഗ്രഹത്തിലിതാ ഇവിടെ നിന്ന് പാഴ്സൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു എവിടെയോ ലേബർമാർ ഇത് കാത്തിങ്ങനെ നിൽക്കുന്നു അവിടെ കൊണ്ട് ഓടാൻ വേണ്ടിയുള്ള പെട്ടെന്ന് പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ അലങ്കാര പാക്കിംഗൊന്നുമല്ല പക്ഷെ 3 ഗ്രഹത്തിന് ഈ സാധനം കൊടുക്കാൻ പറ്റുമോ ഇതിപ്പോൾ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളടക്കം ഈ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഈ 3 ഗ്രഹത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റുക അതിൻ്റെ മെനു കാർഡ് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം ശനിയാഴ്ച ചനയും ഓംലെറ്റും ബ്രേക്ക്ഫാസ്റ്റിന് ബോയിൽഡ് എഗും ദാൽച്ചനയും ഫിഷ് ഫ്രൈ ദാൽച്ചന ഇതെല്ലാം 3 ദിർഹമാണ് വിണ്ടി ഫ്രൈ ചിക്കൻ പൊട്ടറ്റോ ഇതിപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ ഈ അജ്മാൻ്റെ കിച്ചണിൽ നിന്ന് ഫുഡ് ATM എന്ന് പറയുന്ന കിച്ചണിൽ നിന്ന് അൽജറ പേരിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ലേബർമാർക്കാണ് ഇത് കൊടുക്കുക ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഡുകളും ഈ ഒരു ഫുഡ് ATM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിലുണ്ട് ഇനി ഒന്ന് പറയട്ടെ ഏറ്റവും വലിയ രീതിയിൽ വലിയ അക്കത്തിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആയിഷ ഖാൻ എന്ന് പറയുന്ന അഹമ്മദാബാദ് സ്വദേശിനി ഇവിടെ RTIയിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ജോലി ചെയ്ത് ദുബായിലെ ഏറ്റവും ഗ്ലോറിയസ് എന്ന് പറയാവുന്ന ഗ്രീൻസിൽ താമസിച്ച് അങ്ങനെ മുന്നോട്ട് വരവേ കൂടെയുള്ള ചില ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആയിഷ ഖാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ട് കുക്കിങ്ങിലേക്ക് തിരികുകയും ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി മാറുകയുമാണ് ആയിഷയും സുഹൃത്തുക്കളും ചേർന്ന് ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി ആദ്യം ലേബർ ക്യാമ്പുകളിൽ ഇങ്ങനെ കൊണ്ടുകൊടുത്തു അവരുടെ കയ്യിലെ പൈസ ഇട്ട് 3 ദിർഹം പോലും നിശ്ചയിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു വലിയ പ്രസ്ഥാനമായി UN അടക്കമുള്ള യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇന്ത്യക്കാരി മാറി നിൽക്കുമ്പോൾ നമ്മളത് പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ആര് പരസ്യപ്പെടുത്താനാണ് ഈ ആയിഷ ഖാന്റെ പ്രത്യേകത മലയാളമടക്കം 8-10 ഭാഷയെ സംസാരിക്കും ഗുജറാത്തിൽ നിന്നാണ് ആയിഷ ഖാൻ ഇവിടെയുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത് ആയിഷ ഖാനുമായി നമുക്ക് സംസാരിക്കാം ആയിഷ ഖാൻ കൺഗ്രാജുലേഷൻസ് ദുബായ് വാർത്ത എന്നാണ് നേരത്തെ വിളിച്ചു പറഞ്ഞ പോലെ ദുബായ് വാർത്ത എന്നാണ് കുറച്ചുകൂടി അടുത്തുള്ള വെച്ചാൽ സൗണ്ട് കേട്ടുള്ളത് ആയിഷ ഖാൻ നമുക്ക് എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എത്ര കണ്ട് നല്ലതെന്ന് പറഞ്ഞാലും മതിയാവില്ല ആയിഷ ഖാൻ ഫ്രം അഹമ്മദാബാദ് മലയാളം അറിയാം പറയും മലയാളം പറയുമെങ്കിൽ ആ മലയാളം തന്നെ കേൾക്കണം ഓക്കെ എങ്ങനെയാണ് ഈ 3 ഗ്രഹത്തിന്റെ ഫുഡ് കൊടുക്കാനുള്ളൊരു മനസ്സ് തോന്നിയത് എവിടെ നിന്നാണ് ഒരു എഞ്ചിനീയർ അല്ലേ എഞ്ചിനീയർ അല്ലേ ആ ഇരുന്ന് സംസാരം നമ്മുടെ ഓക്കെ അടുത്തിരുന്നാലേ സൗണ്ട് കിട്ടുള്ളൂ
Okay. Okay. Better? Yes. Okay, which we can go better than for a nice. Okay. After we need to wait here, like even a moon and then we put the Gurta Mochin. To be taking you back in time, because after we need to Mansla, when I came to UAE, I was staying in the Greece, in Dubai. After even a salad that I used to buy was around 18, 19 dirhams, even few years away, you know, back in time. After that, when I decided to come up with this project, because I was already feeling for a lower income alka, then I was going to put the work on it. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സാലഡ് 18 ദിർഹം ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 10 ദിർഹം ശരിയായിരിക്കും മീല്. ബിക്കോസ് അതുവരെ എൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ഫ്രീ ഫുഡ് കൊടുത്തായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കിച്ചണിൽ ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഫ്രീ ഫുഡ് എല്ലാം കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ഈ തൗസൻഡ്സ് ഓഫ് ആൾക്കാരുടെ ഫുഡ് കൊടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്കൊരു പ്രൈസ് എനിക്കൊരു പ്രൈസ് വരെ അറൈവ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയപ്പോ 10 ദിർഹം ശരിയെന്ന് വിചാരിച്ചു. ഞാൻ അജ്മാനിലേക്ക് വന്നപ്പോ 10 ദിർഹം ഒരു മീൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഞാൻ അത് അനൗൺസ് ചെയ്തു ഇവിടെ ഫെസിലിറ്റി തുടങ്ങി കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വാസ് ആൾക്കാർ വേറുണ്ടായിരുന്നു, അവിടെ ഭക്ഷണം വയ്ക്കാൻ വേറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രസന്റ് ആണ്. അപ്പോ അടുത്തുള്ള ലേബേഴ്സ് കൂടെ ഉണ്ട്, ഇവിടെ ഒരു 5000 ലേബേഴ്സ് ഉണ്ട്. നമുക്ക് കിച്ചണിലേക്ക് ഇവിടെ ഒന്ന് പോവാം, ഈ ഉള്ള സമയം. അപ്പോ ഇൻ ദിസ് ടൈം വേർ ദീസ് 5000 ലേബേഴ്സ് വേർ അറൌണ്ട് എന്റെ അടുത്തുണ്ട്, അപ്പൊ ഞാൻ ലെറ്റ് മീ ടോക്ക് ടു ദം. അവരോട് സംസാരിച്ച മനസ്സിലാവും, അവരോട് സംസാരിച്ച മനസ്സിലാവും അവർക്ക് വേണ്ടി 10 ദിവസം ശരിയാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദാറ്റ് ഇവിടുത്തെ സിറ്റുവേഷൻ അവര് ഒരു കറി മേടിച്ചു, ഒരു കറിയുടെ കൂടെ രണ്ട് പാകിസ്ഥാനി അവരുടെ ആ ബട്ടി റോട്ടി മേടിച്ചു, രണ്ടാളും കൂടിയിട്ട് അവനവൻ്റെ റൊട്ടിയുടെ കൂടെ ഈ ഒരു ഒറ്റ കറി കഴിക്കും. അതായിരുന്നു സിറ്റുവേഷൻ. അപ്പൊ ഒരു കറിയുടെ വില വാസ് അറൌണ്ട് 4 ദിർഹം, ഈ രണ്ട് ചപ്പാത്തി കൂടിയിട്ട് ഇട്ടിരിക്കും 2 ദിർഹം. അപ്പൊ 6 ദിർഹമാണ് രണ്ടാൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് വാട്ട് ദേ കൻ അഫോർഡ് വാസ് ഓൺലി 3 ദിർഹം. ഇപ്പോ യുഎൻ അടക്കമുള്ള അല്ലേ യുണൈറ്റഡ് നേഷൻസ് അടക്കം ഇപ്പോ ആയിഷ അവരുടെ റഡാറിൽ വന്നിരിക്കുകയാണ്. മബ്രൂക്ക്. നമുക്ക് കിച്ചണിലേക്ക് നോക്കാം, ഈ 3 ദിർഹത്തിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇത് ലേബർ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഇന്നെന്താ ഇന്നത്തെ ഡിഷ് എന്താണ്? ഇങ്ങനത്തെ ഓരോരോ പീസ് ഓരോരോ ബോക്സിൽ പോകും, ആൻഡ് റൈസ് ഇടും, ആൻഡ് ദെൻ വി ഹാവ് റൈത്ത ആൻഡ് സ്വീറ്റ് ആൻഡ് ഒരു പകുതി ഹാഫ് എ ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ നമ്മൾ കൊടുക്കും. നമ്മള് എല്ലാ 1 മണിക്കൂറ് 300-400 ആൾക്കാരെ നമ്മള് രാത്രി 2 മണിക്ക് തുടങ്ങും ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 1 മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് നടക്കും, പിന്നെ ലഞ്ച് തുടങ്ങും 11 മണിക്ക് ലഞ്ച് തുടങ്ങും. ഒരുപാട് 10,000-20,000 സാധാരണ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവർക്കും ഇവിടെ നിന്നാണ് ഫുഡ് പോയതെന്ന് കേട്ടു അല്ലേ? അവർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, ശമ്പളം പോയപ്പോ ഇവിടെ നിന്ന് ഈ 3 ദിർഹത്തിന്റെ ഫുഡ് പണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ബിരിയാണി രാത്രി എന്താണ് ഇഷ്ടം? മോർണിംഗ്സ് ആർ ചപ്പാത്തി പൊറോട്ട ആൻഡ് ജസ്റ്റ് എ ദാൽചന അല്ലെങ്കിൽ വൈറ്റ് ചന അതിൻ്റെ കൂടെ ഒരു ഹൽവ കൊടുക്കും അല്ലെങ്കിൽ ഒരു ഖീർ കൊടുക്കും. ഉച്ചയ്ക്ക് ഇറ്റ്സ് ജനറലി വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, സോയാബീൻ, ആലു പുലാവ്, ചന പുലാവ് അങ്ങനെ. പിന്നെ രാത്രി അഗെയിൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പേപ്പറിൽ മനസ്സിലാക്കേണ്ടത് 24 മണിക്കൂറും ഇവിടെ വന്നാൽ എപ്പോഴും ഫുഡുണ്ട്. ഇനി എവിടെയെങ്കിലും വേദനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാതെ വിഷമിച്ച് കഴിക്കുകയാണെങ്കിൽ
അവർക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ 50 or 100 ഫുഡ് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നാൽ ഈ 3 ദർഹം എന്നൊരു വെച്ച് പാക്കറ്റ് റെഡിയാക്കി ആയിഷാഖാനും ഈ കൂടെ നിൽക്കുന്ന 17 പേരും ചേർന്നിട്ട് അപ്പുറത്തൊരു നമ്മുടെ വണ്ടിയിൽ വെച്ച് ഈ ജറഫ് ഏരിയയിൽ ഏത് ഇൻഡസ്ട്രിയൽ ഏരിയ ടൂ ഇപ്പോഴാരെങ്കിലും ഭരണകൂടത്തിൻ്റെ വരാൻ ഒരു ലേബർ നമ്മുടെ കയ്യിലെ നമ്മുടെ പോക്കറ്റിലെ 3 ദർഹം 3 കോയിൻ അതുണ്ടെങ്കിൽ ഒരു ലേബറുടെ ഒരു ദിവസത്തെ വിശപ്പടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ്റെ വിശപ്പിന് ശമനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈവുമായിട്ട് ദുബായ് വാർത്ത വന്നത്. നമ്മൾ എന്തെല്ലാം ആഹാരം നമ്മൾ ടേബിളിൽ വെച്ചിട്ട് കഴിച്ചിട്ട് കളയുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അത് കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ പല സമ്പന്ന രാജ്യങ്ങളിലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയൂ. അവർക്ക് പരിഹാരം ഈ 3 ദർഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കൂ. ഇവിടെ എത്രയോ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് ഈ ആയിഷയുടെ കയ്യിൽ 3 ദർഹം കൊടുത്തിട്ട് പറയും ഒരു ലേബർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കൂ എന്ന് പറയും. അതിന് ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി ഇട്ടിട്ട് ആയിഷ അതിനെ 2 പേർക്കാക്കും 3 പേർക്കാക്കും അങ്ങനെയൊക്കെ നമ്മൾ ഇടപെട്ടാൽ ആയിഷയിലൂടെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന വലിയ ഈ ഭക്ഷണ വിപ്ലവം നമുക്കൊരു വലിയ രീതിയിലേക്ക് ഒരു റെവല്യൂഷനാക്കി മാറ്റാൻ പറ്റും. യു എൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, HSBC പോലുള്ള ബാങ്കുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയാണ്. പറ്റില്ല, തമിഴൊക്കെ സംസാരിക്കുമോ? മലയാളം അല്ലാതെ വേറെ ഏത് ഭാഷ? ഗുജറാത്തി. എങ്ങനെയാ മലയാളം കിട്ടിയത്? എന്തായിരുന്നു കറക്റ്റ് ജോലി? ഐടി ഇൻഫ്രാസ്ട്രക്ചറിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു അല്ലേ? മലയാളവും പഠിച്ചെടുത്തു, ജീവിതവും പഠിച്ചെടുത്തു, ആൾക്കാരുടെ മനസ്സും മനസ്സിലാക്കി. ഏത് നമ്പറിൽ വിളിച്ച ആൾക്കാരുടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? അല്ല ഇപ്പൊ പറയാമോ? ഒരു സെക്കൻഡ്, 0055 0005 107 333 69. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗൾഫ് ന്യൂസിൽ ആയിഷയെ കുറിച്ച് ചെറിയൊരു ആർട്ടിക്കിൾ വന്നപ്പോൾ അതിൻ്റെ എത്രമാത്രം ഒരു ഗ്ലോബൽ ഡയമെൻഷൻ ഈ ചെയ്യുന്ന പുതിയ പ്രവൃത്തിക്കുണ്ടെന്ന് ബോധ്യമായി. ഇതിലൂടെ ആയിരക്കണക്കിന് ലേബർമാർക്ക്, സാധാരണക്കാർക്ക്, ട്രെയിനർമാർക്ക് ഫുഡ് ATM എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്മാർട്ട് കാർഡ്, അവരുടെ പേര്, ഇതിനകത്ത് അവരുടെ കാശുണ്ട്, QR കോഡുണ്ട്. ഈ QR കോഡിൽ അവരുടെ കാശുണ്ട്. അതായത് ഒരാൾ ഫുഡ് വാങ്ങാൻ നേരത്തെ ഈ കാർഡ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്പറെല്ലാം ഉണ്ട്. അവിടെ നിന്നിങ്ങനെ ഈ കൊണ്ടുപോകുന്നയാൾ സ്കാൻ ചെയ്യുമ്പോൾ അതിന് 3 ദർഹം കട്ടാവും. അപ്പോൾ 30 ഉണ്ടെങ്കിൽ 30 ദർഹം ഈ കാർഡിലുണ്ടെങ്കിൽ 10 നേരത്തെ ഫുഡായി 600 ദർഹം ശമ്പളം കിട്ടുന്ന, അത് തന്നെ കൃത്യമായി കിട്ടാത്ത, ഇനി വർധനമുണ്ടായാൽ തന്നെ 650 വരെ പോകാത്ത ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു വലിയ ഔദാര്യം വഴി ജീവിതം കിട്ടുന്നത്. ആയിഷ ഫുഡ് കൊടുത്ത ഒരു സാധാരണ ലേബർ ഓഫീസിലുണ്ടായിരുന്നത് അദ്ദേഹം നാട്ടിൽ ആ ഫുഡിൽ ഇവിടെ കരുതിയിരുന്ന കാശ് സേവ് ചെയ്തിട്ട് കുഞ്ഞിനെ സ്കൂളിൽ അയച്ച ഒരു ബംഗ്ലാദേശ് നാഷണൽ. അദ്ദേഹം ആ സ്കൂളിൽ കുട്ടി പോകുന്നു എന്ന് പറഞ്ഞുള്ളൊരു ആ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചപ്പോൾ അതാണ് ആയിഷയുടെ മനസ്സിനെ ചലിപ്പിച്ചത്. ഒരു നേരത്തെ ഫുഡ് കൊണ്ട് ഒരാളുടെ ജീവിതം സംസ്കാരഭരിതമാക്കി നോളജിൻ്റെ രൂപത്തിലാക്കി മാറ്റാൻ പറ്റുമെന്ന് തെളിയിച്ചതാണ് ആയിഷയ്ക്ക്. ഇന്ന് അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ ആയിഷയെ തേടി വരുന്നത് ആ ലേബർ ക്യാമ്പിലെ ബീവറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ അവർ ഇതൊന്നും വാങ്ങിയില്ലേ? ആ ഫോട്ടോ ഇല്ലേ? ഒന്ന് കാണിച്ചു, ഒന്ന് കാണിച്ചു. ആ ഫോണിൽ നമ്മൾ കരുതി വെച്ചിരുന്നു പോയില്ലേ? ഫുഡ് കൊണ്ടുപോയി ഒന്ന് ആ ഫോട്ടോ കാണിച്ചു തരാമോ? നമുക്ക് അത് ആ വിളിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു മിനിറ്റ് വിളിക്കുന്നവരുതാ. ഇപ്പൊ തന്നെ ആയിഷാഖാനെ വിളിച്ചു തുടങ്ങി, അല്പം കഴിഞ്ഞു. ഇപ്പൊ വാട്സപ്പ് മെസ്സേജോ വല്ലതും ഇട്ടോളൂ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവിടെ ജറഫിലേക്ക് വരും, ഇവിടെ വന്നിട്ട് ഒരു ലേബറിന്റെ 3 ദർഹം കൊടുത്തിട്ട് ആ കാർഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അദ്ദേഹം ഇന്ന് രാത്രി
സമാധാനം ആയി നല്ല ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ എത്രയോ ആളുകൾ അത് വെള്ളം ഉണ്ടല്ലോ ഇവിടെ അല്ലേ ആയിഷ ഹാഫ് എ ലിറ്റർ വാട്ടർ ഇങ്ങോട്ട് വരൂ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ സാജി സാജി ഇത് സോണാപ്പൂർ കാണുന്നുണ്ടോ കാണിക്കാൻ പറ്റുന്നുണ്ടോ ഇതാ ഫുഡിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് ആയിഷയും സംഘവും ചെല്ലുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫുഡിന് വേണ്ടി ക്യൂ നിൽക്കുകയാണവർ ശബ്ദം കുറവാണെന്ന് തോന്നുന്നു അല്ലേ എന്നാലും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് അടുത്തത് അടുത്തത് ഫുഡ് കൊടുക്കുമ്പോൾ ആയിഷ ഇങ്ങ് വരൂ സാജിദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫോൺ കൊടുത്തിട്ട് ഇങ്ങ് വരൂ ഇതൊക്കെയാണ് നമ്മൾ കാണാത്ത നമ്മൾ പറയും നമ്മൾ വളരെ വലിയ ഒരു എല്ലാ സൗകര്യങ്ങളുമുള്ള രാജ്യത്താണ് കഴിയുന്നതെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദനകൾ വിശപ്പിൻ്റെ വിളി പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾ ദുബായ് വാർത്ത ഇക്കാര്യം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഇവിടെ എത്തി നോക്കുമ്പോൾ ആളുകൾ സാധാരണക്കാരായ വലിയ ധനികരൊന്നുമല്ല കൊണ്ടുവന്നിട്ട് മൂന്ന് ദർഹം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ ആയിഷ ഒരാൾക്ക് ഫുഡ് കൊടുക്കൂ എന്ന് പറഞ്ഞു ഈ ഐ എഞ്ചിനീയർ എന്തിനാണ് ഈ ഐ എഞ്ചിനീയർ എന്തിനാണ് ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ ആളുകളുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരാഴ്ച വിചാരിച്ചാൽ മാത്രം പറ്റില്ല എന്ന് പറഞ്ഞല്ലോ എല്ലാ ആയിഷമാരും എല്ലാവരും എല്ലാ ഖാൻമാരും അല്ലെ ആയിഷ ഖാൻ എല്ലാവരും അങ്ങനെ വിചാരിച്ചു വന്നാൽ നമുക്ക് ഓരോരുത്തരുടെ പട്ടിണി മാറ്റാൻ പറ്റും ഈ ടേബിൾ നിറഞ്ഞിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇതാ കാലിയായി കൊണ്ടുപോയി കഴിഞ്ഞു അടുത്ത ക്യാമ്പിൽ നിന്ന് വരുന്ന 24 മണിക്കൂർ രാത്രി 3 മണിക്ക് എന്തായാലും കിട്ടുമോ കൊടുക്കും ഫസ്റ്റ് ഡെലിവറി രാവിലെ 2 മണിക്ക് തുടങ്ങും 2 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും അപ് ടു 8:39 ഇൻ ദ മോർണിംഗ് പിന്നെ 11 മണിക്ക് ലഞ്ച് തുടങ്ങും അത് ഗോ ഓൺ ടു 5 PM പിന്നെ 7 മണിക്ക് ഡിന്നർ തുടങ്ങും അങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും പാക്ക് ചെയ്യും കൊണ്ടുപോകും ട്രാൻസ്പോർട്ട് കൊണ്ടുപോകും അങ്ങനെ നടന്നു 24/7 ഡെലിവറി ബോയ്സിലെ ഡെലിവറി ബോയ്സിന്റെ കൂടെയും നിൽക്കും എല്ലാത്തിനും നിൽക്കും ഏതായാലും കുഞ്ഞി സോഷ്യൽ എന്റർപ്രൈസ് ആണ് അപ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടന്റ് വെക്കുക ഒരു സെപ്പറേറ്റ് മാർക്കറ്റിംഗ് പേഴ്സൺ വെക്കുക ആ ലക്ഷറി ഇതുവരെ ഇല്ല ആൻഡ് ആ ഒരു ദിവസം വരും പക്ഷേ ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ പയ്യന്മാരുടെ കൂടെ നിൽക്കും കുറേ റെസിപ്പീസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുറേ ഷെഫ്സ് ഉണ്ട് ഈ കല്യാണത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോൾസെയിൽ എന്ന് പറയില്ല ലാർജ് ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുന്ന പയ്യന്മാർ അവരാണ് എൻ്റെ കുക്സ് ദേ ആർ നോ റെസ്റ്റോറൻറ്റ് ഓർ കാഫെറ്റേറിയ കുക്സ് അവരിങ്ങനെ ലാർജ് സ്കെയിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളത്തിൽ സംസാരം തുടങ്ങിയല്ലോ അതായത് ഭാഷണം ഭാഷണം ചട്ടോ ഓക്കെ ഭക്ഷണം എപ്പോൾ തുടങ്ങും മലയാളത്തിൻ്റെതായ ഭക്ഷണം ഫുഡ് ഭക്ഷണം എപ്പോ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലബാരി നേപ്പാളി പാകിസ്ഥാനി എന്നൊക്കെ മലയാളി ഫുഡുകളെല്ലാം കൊടുക്കുന്നുണ്ടോ പിന്നെ പൂരി ഫിഷ് ഫ്രൈ ഫിഷ് സലാഡ് ഫിഷ് കറി അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു വട്ടം നോൺ വെജ് ഉണ്ട് ബാക്കി 2 times വെജ് ഉണ്ട് ആൻഡ് രാവിലെ ഇറ്റ് ഇസ് മോസ്റ്റ്ലി പൊറാത്ത റോട്ടി അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പറ്റില്ല അവർക്ക് വേണ്ടി കുബൂസ് ഉണ്ട് ബിക്കോസ് അവർ ഓയിലി ഗ്രീസി ഫുഡ് ന്യൂട്രീഷൻ ഒക്കെ നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് എന്താ പറ്റിയ 2006 ഫോർവേഡ്സ് അപ് 2018 ഞാൻ ആസ് എ പേഴ്സണൽ പാഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ മെനൂസ് മെച്ചൂർ ആയിപ്പോയി ബിക്കോസ് എനിക്ക് കുറേ 10-12 കൊല്ലം വെറുതെ ഫുഡ് കൊടുത്ത് കൊടുത്ത് ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ട് അങ്ങനെ പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാറ്റ് വൺസ് ഇൻ എ ഡേ നോൺ വെജ് ഉണ്ടാവണം വൺസ് ഇൻ എ ഡേ സ്വീറ്റ് ഉണ്ടാവണം വെജിറ്റബിൾസ് ഉണ്ടാവണം ആൻഡ് ഗ്രീസി ലെവൽ കുറയ്ക്കണം ഓയിൽ അധികം കഴിക്കാൻ പറ്റില്ല ബിക്കോസ് ഇതിൽ വെയിലത്ത് പണിയിട്ടുന്ന ആൾക്കാരാണ് സോ ദേ സ്റ്റാർട്ട് സ്വെറ്റിംഗ് അലോട്ട് ബിക്കോസ് എക്സ്ട്രാ സ്പൈസ് എക്സ്ട്രാ ഓയിൽ ആണെങ്കിൽ അവർ ഹെൽത്ത് ഇറ്റ് അഫക്ട് ഇൻ എ ബാഡ് വേ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾസും മീറ്റ്സും അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് മെനു എല്ലാം മെച്ചൂരിറ്റിയിൽ 8 മെനു ഉണ്ട് ഇതിൽ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഓർഗനൈസേഷൻ ഇപ്പോൾ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഫോർ ഷുവർ ടേക്ക് എ ലുക്ക് നമ്മുടെ ഇവിടെ ലെബ്ലു കമ്പനി ബട്ട് ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ടു അസ് ബൈ മഹസൂസ് മഹസൂസ് ഇസ് എ വീക്ക്ലി സോ അവരാണ് നമ്മൾ ഓൾമോസ്റ്റ് 6000 ബോട്ടിൽ പെർ ഡേ ഹാഫ് എ ലിറ്ററിന്റെ നമ്മുടെ മീൽസ് നമ്മുടെ മീൽസിന്റെ കൂടെ ഫ്രീ ആണ് ഒരുപാട് സമയം നമ്മളിവിടെ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കിൽ അടുത്ത വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ജോലി കിട്ടുമോ എന്ന് ഒരാൾ ചോദിച്ചു ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു എഡ്യൂക്കേറ്റഡ് ഡിഗ്രീസിന്റെ ആവശ്യമില്ല വി നീഡ് കുക്സ് വി നീഡ് ഹെൽപ്പേഴ്സ് വി നീഡ് ഡ്രൈവേഴ്സ് വി നീഡ് പാക്കിംഗ് ആൾക്കാരെ ആയിഷ അവർ ചോദിച്ച കാര്യം എന്നറിയാമോ അവർക്ക് ശമ്പളത്തിന് വേണ്ടി ചോദിച്ചതല്ല
സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോം ആണ് അതിനു വേണ്ടി അവർ ഡോർസ് ആർ ഓപ്പൺ അവർ ആർംസ് ആർ ഓപ്പൺ യു ആർ മോസ്റ്റ് വെൽക്കം ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് ഓർഡേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ ഓരോരോ കമ്പനി വന്നിട്ട് നമ്മളോട് പറയും നമ്മുടെ ഫുൾ വർക്ക് ഫോഴ്സിനെ തീറ്റു നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ബിക്കോസ് വി ആർ ഇൻ എ വെരി ബാഡ് ഷേപ്പ് ആ സമയത്ത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല ഫോൺ വിളിക്കുന്നതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ ജറഫ് ഏരിയയിലോ അജ്മാൻ ഏരിയയിലോ അല്ലെങ്കിൽ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞത് എന്താണ് അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ബസ് അല്ലേ കിട്ടിയ മാപ്പ് വരുമ്പോഴത്തേക്ക് തൊട്ട് നടയിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓഫീസിന് ശരിക്കും പിന്നിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിന് ശരിക്കും പിന്നിലാണ് മൂന്ന് പേര് ജോലിയുടെ കാര്യം ജോലി വരട്ടെ ഒരു മൂന്ന് ദർഹം ഇവിടെ കൊണ്ടു കൊടുത്താൽ ഒരു ലേബർക്കുള്ള ഒരു നേരത്തെ ഫുഡായി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ മായിഷയെ കാണാം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ഇങ്ങനെ നാളെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ ആയിഷയെ വാഴ്ത്തിപ്പാടും ഉറപ്പാണ് ഇത് കാണുന്ന ആളുകൾക്കെല്ലാം പ്രേരണയാകണം റെസ്റ്റോറൻറ്റുകാർക്ക് പ്രേരണയാകണം നല്ല ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കൊരു പ്രേരണയാവണം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ക്യൂ ഉണ്ടല്ലോ ഇത്രയും ആളുകൾ ആഹാരം കഴിക്കാൻ ഇല്ലാതെ കഴിയുന്നുണ്ടെന്നും അവരാരോടും പറയുന്നില്ല എന്നുള്ള കാര്യം അറിയണം എനിക്ക് എന്നെ ചുറ്റിപ്പറ്റുള്ള ആൾക്കാര് ദൂരെടുക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നതായിരുന്നില്ല ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ബിസിയായിരുന്നു എൻ്റെ പ്രയോറിറ്റീസ് എൻ്റെ എംബിഷൻസ് എൻ്റെ കരിയർ എൻ്റെ ഫാമിലി അങ്ങനെയാണ് ഇപ്പൊ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഐ വുഡ് ലൈക്ക് ടു കൺവേ ദാറ്റ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നല്ല ഗുഡ് ഹ്യൂമൻ ബീങ് ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ ചിലപ്പോൾ പുറത്ത് വരാൻ സമ്മതിക്കുന്നില്ല സോ ഓൾ ഐ എം റിക്വസ്റ്റിംഗ് ടു ഓൾ ഓഫ് യു ഇസ് നിങ്ങളുടെ ചുറ്റുപാടും നോക്കൂ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ കുറെ ആൾക്കാരെ ജോലി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്പാസിലെ കുറെ ആൾക്കാരെ സാലറീസ് കുറഞ്ഞു പോയിട്ടുണ്ടാവും ഡിഡക്ഷൻ വന്നിട്ട് നമുക്ക് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ചില ആൾക്കാർക്ക് പറയാൻ പറ്റുന്നു ചില ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല സോ ലെറ്റ്സ് ബി ദി മീഡിയം ലെറ്റ്സ് ബി ദ ഫോറം ദാറ്റ് എവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും ദേ കെൻ ടോക്ക് കോമൺലി ആൻഡ് ലെറ്റ് ഇസ് ഓൾ ടുഗദർ ഹെൽപ് ഇറ്റ് കോസ്റ്റ് ഓൺലി 3 ദിർഹം പെർ ഡേ ടു ഗിവ് 1 മീൽ ടു എ പേഴ്സൺ ആൻഡ് ടു ഹെൽദി മീൽസ് ആയിഷ പറഞ്ഞത് വെച്ചിട്ട് പറയാണെങ്കിൽ ഈ മൂന്ന് ദിർഹത്തിൽ എന്ത് ലാഭം ഉണ്ടാക്കാൻ ഒരാള് അപ്പോൾ ഇത് ലാഭം എന്നുള്ള വിഷയമൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മളിതിൻ്റെ ഒരു ഹ്യൂമനിറ്റേറിയൻ ആസ്പെക്ട് അതുകൊണ്ടാണ് ദുബായ് വാർത്ത ഈ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ലൈവ് തന്നെ കൊടുക്കുന്നുണ്ട് ഏതായാലും നമ്പർ ഒറ്റക്കൂടി പറഞ്ഞു ഈ നമ്പർ കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇടാമോ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞു തോന്നുന്നു 07-333-69 ഓക്കെ നമ്മളിനി ഓക്കെ ഓട്ടെ എല്ലാവരും ആശംസകൾ നേരുന്നു ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ മൂന്ന് ദർഹം അത് ഒരാൾക്കുള്ള ഫുഡാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയാതെ കൊണ്ടുപോകും ഇവിടെ വരുന്നവരെ ആയിഷ മലയാളത്തിൽ സംസാരിക്കുന്നു അറിയില്ല ഗുജറാത്തിലാണ് അഹമ്മദാബാദാണ് ഇതൊക്കെ അറിയാം ഏതായാലും ഇത്രയും നന്നായിട്ട് മലയാളവും മലയാളികളുടെ കൂടെ ജീവിച്ചിട്ടില്ലേ മലയാളവുമായി വലിയ സന്തോഷം ഏതായാലും എന്താ മലയാളം ഫുഡിന്റെ ഏതായാലും ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഇതിന്റെ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഇതിനു വേണ്ടി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ആഗോള പ്രസ്ഥാനങ്ങളാവട്ടെ പ്രാദേശിക പ്രസ്ഥാനങ്ങളാവട്ടെ എല്ലാവരും ഒന്നുകൂടി കൺ തുറന്ന് ഒരു പട്ടിണി ഇല്ലാത്ത വിശപ്പില്ലാത്ത ലോകത്തിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം അതായത് ദുബായ് വാർത്ത എന്ന് പറയും മലയാളത്തിൽ ദുബായ് വാർത്ത വളരെ സന്തോഷം കേട്ടോ Correct. Let this be a beginning because nammude mumbile nammude chuttum kore aalkar undu who need us there are many who need us namukku avare kaanam pattunnilla so let's open our eyes look around there are many who need us nammude kuttiyol allande nammude family allande kore aalkar undu they need us adhe nammude avare sahayikkam nammude chuvarigalkku appuram
വേദനിക്കുന്ന ഒരു വയറുണ്ടെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി കൂടി ചിന്ത പായട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാ പ്രേക്ഷകർക്കും This is the time, my dear friends. നമ്മള് പാൻഡമിക്കിലാണ് ജീവിക്കുന്നത് ഇപ്പോ ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് നമ്മള് ഒരു പാൻഡമിക്കിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് This is a God given opportunity to all the privileged people to do something for the lesser privileged people. ഇതാണ് സൈ ടൈം എത്രയോ ആൾക്കാർ നമ്മൾ ലാക്ക് ഓഫ് ഗ്രോസറീസ് എല്ലാം നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു പാവം ലാക്ക് ഓഫ് ഗ്രോസറി ലാക്ക് ഓഫ് എവറിഥിങ് ഫുൾ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പാൻഡമിക്കിൽ ഇത്തിരി വിഷമം വന്നപ്പോൾ നമുക്ക് കുറേ സാധനം മനസ്സിലായി ലൈഫിൽ പക്ഷേ അതാണ് അവരുടെ ലൈഫ് A life full of obstacles, a life full of problems. ഇപ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി സോ വി ആർ ഓൾ ബ്ലെസ്ഡ് ഇൻ ദീസ് ടൈംസ് ദാറ്റ് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ഓക്കെ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർ ഇത്രയും നേരം കൂടെ നിന്നുകൊണ്ട് എല്ലാവരും സഹകരിക്കുകയും കമൻ്റ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഇനി വരുമ്പോൾ ഈ ദിവസം 3000-4000 എന്നുള്ളത് 40000 80000 മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ് ആയിഷ എല്ലാവിധ ആശംസകളും നിങ്ങൾ മലയാളികളുടെ ദുബായ് വാർത്തയിലൂടെ മലയാളികളുടെ സഹോദരിയായും മാതാവായും ഒക്കെ നിങ്ങൾ സ്വീകരിക്കുകയാണ് ഓക്കെ